നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബയോമൈമറ്റിക് ഡെൻഡിസ്ട്രിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലുമൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് ബയോമൈമറ്റിക് ഡെൻഡിസ്ട്രി അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് ഡോക്ടർ ഈ ബയോ മൈമറ്റിക് ഡെൻഡിസ്ട്രി എന്ന് പറഞ്ഞാൽ മൈമെറ്റിക് അല്ലെങ്കിൽ മിമിക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അനുകരണമാണ് മിമിക്രി എന്ന് പറഞ്ഞാൽ അനുകരണ കല ഇപ്പോൾ ബയോ മൈമറ്റിക് എന്ന് പറഞ്ഞാൽ ബയോ ജൈവം ജൈവാനുകരണം എന്ന് പറയാം നമുക്ക് ബയോമൈമറ്റിക് ഡെൻഡിസ്ട്രി അല്ലെങ്കിൽ ബയോമൈമറ്റിക് മെറ്റീരിയൽസ് നമുക്ക് ദൈവം തന്ന നമ്മുടെ പല്ലിന് ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ പല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലെയറുകളുണ്ട് അതിന് ഏറ്റവും പുറത്ത് വളരെ കട്ടിയുള്ള പുറം ചട്ടയായിട്ടുള്ള ദന്ത കാജമെന്ന് പറയുന്ന ഇനാമ്പലുണ്ട് അതിൻ്റെ ഉള്ളിൽ ദന്ത വസ്തു എന്ന് പറയുന്ന ഡെൻറ്റീനുണ്ട് അതിൻ്റെ ഉള്ളിലാണ് രക്തക്കുഴികളൊക്കെ സ്ഥിതി ചെയ്യുന്ന ദന്ത മജ്ജ അല്ലെങ്കിൽ ഡെൻഡൽ പൾപ്പ് ഉള്ളത് അപ്പോൾ ഒരു കേട് ഉണ്ടാകുമ്പോൾ ആദ്യം ഇനാമ്പൽ തുടങ്ങി പിന്നെ ഡെൻറ്റീനിലെത്തി അവസാനം പൾപ്പിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് അസഹ്യമായിട്ടുള്ള ഡെൻഡീൻ എത്തുമ്പോൾ തന്നെ നമുക്ക് പുളിപ്പ് വന്ന് തുടങ്ങും അത് ദന്ത മജ്ജ അല്ലെങ്കിൽ പളുപ്പിലോട്ടെത്തുമ്പോൾ അത് നല്ല ഒരു പെയിനായിട്ട് നല്ല സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിട്ട് മാറും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ആ പല്ലിന് ചില പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനും ഡെൻറ്റീനും ഒക്കെ ഈ ഡിഫ് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ തന്നെ വ്യത്യസ്തമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ അതിൻ്റെ ലെയറിങ് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും തുമ്പത്ത് ഇപ്പോൾ ഒരു അർദ്ധസുതാര്യതയുണ്ട് അർദ്ധസു സുതാര്യത എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലൂസൻസി അതായത് ഒരു ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെളിച്ചം അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഏറ്റവും ടോപ്പിലാണെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകണം പക്ഷേ താഴെ കുറച്ചുകൂടി തിന്നായിരിക്കും അതായത് അത് തമ്മിൽ തന്നെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ അതിൻ്റെ സാന്ദ്രതയിലൊക്കെ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതുമായിട്ട് നന്നായിട്ട് സാദൃശ്യം പുലർത്തുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഇന്ന് നമ്മൾ ഈ പല്ല് അടയ്ക്കാനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ ബയോമൈമറ്റിക്ക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പല്ല് അടയ്ക്കുന്ന പദാർത്ഥത്തിന് പ്രത്യേകിച്ച് നമ്മുടെ പുറകിലുള്ള പല്ലുകൾ നമ്മൾ ചവയ്ക്കുന്ന പല്ലുകളുടെ ഒരു ഭാഗം അടർന്നു പോയെന്ന് വിചാരിക്കുക അപ്പോൾ ആ പല്ല് അടയ്ക്കാനായിട്ട് നമ്മളൊരു ദന്ത ഇവര് നോർമലിയുള്ള അടച്ചെടുക്കുന്ന ദന്ത ഫില്ലിംഗ് പദാർത്ഥം ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ഒരു കൃത്യമായിട്ട് ആ ഒരു ബലം താങ്ങാനുള്ള ശേഷിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചില പല്ലുകൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ട് കൊടുക്കാൻ പറയാറ് സെറാമിക്കായിട്ടുള്ള ക്രൗൺസ് കൊടുക്കാനായിട്ട് പറയാറുണ്ട് റൂട്ട് കനാൽ ചികിത്സ ചെയ്യുമ്പോഴ് അവിടെ നമുക്ക് ആ വേദന മാറും അതോടൊപ്പം തന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ജലാംശം പല്ലിൽ നിന്ന് നഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് പതിനാല് ശതമാനത്തോളം ജലാംശം റൂട്ട് കനാൽ ചികിത്സ കഴിയുമ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് പറയാറുണ്ട് ഒൻപത് മുതൽ പതിനാല് ശതമാനം അപ്പോൾ അത്തരത്തിൽ ആ ജലാംശം കുറയുമ്പോൾ കുറച്ചുകൂടി ബ്രിട്ടിലാകും അതായത് ഒരു മുട്ടത്തോട് പോലെ ആകും അപ്പോൾ ആഞ്ഞ് നമ്മൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ചോറിൻ്റെ ഇടയിൽ എന്തെങ്കിലും കല്ലോ ഒക്കെ കിടന്നു കഴിഞ്ഞാൽ വാക്കില്ലാതെ നമുക്കൊരു കടി പെട്ട് കഴിഞ്ഞാൽ ആ ഒരു പല്ല് പൊട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതിനെ ഒന്ന് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്യാപ്പ് പോലത്തെ ഒരു ആഭരണം കൊടുക്കാനായിട്ട് പറയുന്നത് കാരണം നമ്മുടെ നോർമലായിട്ടുള്ള ഫില്ലിങ് മെറ്റീരിയലിന് അതിനുള്ള ആ ഒരു ശേഷി ഇല്ലാത്തത് കൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് ബയോമൈമറ്റിക്ക് ആയിട്ടുള്ള ഈ ദന്ത പദാർത്ഥങ്ങൾ വന്നതിൽ പിന്നെ നമുക്കിപ്പോൾ എല്ലാ കേസുകളിലും ഇത്തരത്തിലുള്ള ക്യാപ്പ് അല്ലെങ്കിൽ സിറാമിക്കായിട്ടുള്ളൊരു കോട്ടിംഗ് കൊടുക്കണമെന്ന് മാൻഡേറ്ററി അല്ല അല്ലെങ്കിൽ നിർബന്ധമല്ല പക്ഷേ ചില കേസുകളിലത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ ക്ലിനിക്കൽ കേസസും അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വിഭിന്നമാകുന്നത് പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷനും കൂടി ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ചില കേസുകളിലും നമുക്കിപ്പോൾ ചില കേസുകളിൽ ഐ പി സി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് പൾപ്പ് ക്യാപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ നമ്മൾ അസഹ്യമായിട്ടുള്ള ഉള്ള കേസുകളിൽ ഇപ്പം പൾപ്പിലോട്ട് എത്തിയില്ലെങ്കിൽ പോലും പേഷ്യൻ്റ് പറയുന്ന ഒരുപാട് വേദനയാണെന്ന് പറയുന്ന സമയത്ത് റൂട്ട് കാനലിലോട്ട് പോകുന്ന ഒരു കണ്ടി ഒരു സിറ്റുവേഷനുണ്ട് അപ്പോൾ ഈ ബയോമൈമെറ്റിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ റൂട്ട് കാനൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള ചില പ്രത്യേക ഫില്ലിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലൈഫ് കുറച്ചുകൂടി പ്രൊലോങ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ച അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുക റൂട്ട് കനൽ ട്രീറ്റ്മെൻറ്റ് പകരക്കാരനാണോ ബയോമൈമറ്റിക് ഒരിക്കലും അല്ല തീർച്ചയായിട്ടും നമുക്ക് റൂട്ട് കനാൽ ചികിത്സ വേണ്ട ഒരു ഒരു ഘട്ടത്തിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ബയോമൈമെറ്റിക് പദാർത്ഥങ്ങൾ അവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല പൾപ്പ് എന്ന് പറഞ്ഞാൽ ദന്തമജ്ജ പുറത്തോട്ട് എക്സ്പോസ് ആയിട്ടുള്ള കേസിൽ അതിൽ കൊണ്ട് നമ്മുടെ ഒരു ബയോമൈമെറ്റിക് ആയിട്ടുള്ള ഫില്ലിങ് വെച്ച് കഴിഞ്ഞാലും തീർച്ചയായിട്ടും അതിൻ്റെ പെയിൻ കൂടാൻ തന്നെ അത് കാരണമാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എവിടെയാണോ ഇത് ഉപയോഗിക്കാൻ സാധിക്കുക അത്തരം ഘ ഘട്ടങ്ങളിൽ അല്ലെ അത്തരം സിറ്റുവേഷനുകളിൽ കൃത്യമായിട്ട് ഈ ബയോമൈമെറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽസിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി നമുക്ക് ആ റിസൾട്ട് അതിൻ്റെ ലോഞ്ച് വിറ്റി കൂട്ടാൻ സാധിക്കും ബയോമൈമറ്റിക് മെറ്റീരിയൽസ് വേറൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ചില പ്രത്യേക തരത്തിലുള്ള ഇംപ്രഷൻ മെറ്റീരിയൽസുണ്ട് നമ്മളതിനെ സ്മാർട്ട് മെറ്റീരിയൽസ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ സ്മാർട്ട് മെറ്റീരിയൽസും അതുപോലെ തന്നെ അരിസ്റ്റോൺ കോമ്പസിറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലുകൾ കൃത്യമായിട്ട് നമ്മുടെ ആ പല്ലുകളുടെ നാച്ചുറാലിറ്റി മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അവയെ സംരക്ഷിച്ചെടുക്കാൻ കഴിയും അപ്പം അതിനെ സഹായിക്കുന്ന ഏറ്റവും നല്ല ടെക്നിക്കുകളിൽ ബയോമൈമെറ്റിക് ബയോമൈമറ്റിക് ഡെൻറ്റിസ്ട്രി നമസ്കാരം